കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടിക്കടുത്ത കൈതപ്പൊയിലിൽ ഒരു വലിയ സംഭവം, ഒരു വിദ്യാഭ്യാസ മഹാസൗധം ഉയർന്നു വരുന്നു. എ പി അബൂബക്കർ ഉസ്താദിൻ്റെ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ളതായ മർക്കസ്, അവരുടെ ആ നോളജ് സിറ്റി, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് താങ്കൾ പറയാത്തത് എന്ന് എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളുമായി ചില മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായത്യാസമുള്ള ഒരാളാണ്. എന്നെപ്പോലത്തെ പലരും മുസ്ലിങ്ങളിലെ പിന്നെ എ പി വിഭാഗം സുന്നികൾ ഇവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആൾക്കാരെല്ലാം തന്നെ പല കാരണങ്ങളാൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷേ ഞാനതിൽ വ്യത്യസ്തനാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ ഒരു ചാനലിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഈ നോളജ് സിറ്റിയെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ നേരുള്ളത് എതിർപ്പ്, അതിൻ്റെ ആ ഭൂമി ഒരു 5 സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ ഇവരെ എവിടെയാണ് ഈ ഭൂമി ഇത് സ്ഥാപിക്കാൻ പോകുന്നത്, ആകാശത്താണോ സ്ഥാപിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ, അത് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ വരാതിരിക്കാനുള്ളതായ എല്ലാ അർത്ഥത്തിലുമുള്ളതായ വിമർശനങ്ങളും മറ്റും നടന്നു. ഇതതിൻ്റെ പഴയ കഥ. പക്ഷേ ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിന് ആ തുടക്കം മുതൽക്കേ അനുകൂലിച്ചു പോകും. ഒരു വിദ്യാഭ്യാസം അതിൻ്റെ ഒരു വലിയ കോംപ്ലക്സ്, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംപ്ലക്സ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം എനിക്ക് അറിഞ്ഞുകൂടാം. അതറിയണമെങ്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ശരിയായ ഒരു ബോധ്യം വേണം. അതിൻ്റെ അഭാവത്തിൽ ഞാൻ ഇതിനെ ഏറ്റവും വലുതെന്നോ അല്ലെങ്കിൽ ഏറ്റവും ചെറുതെന്നോ പറയുന്നതിന് അർത്ഥമല്ല. ഒരു വലിയ സംരംഭമാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ഫാക്കൽറ്റികളും ഒരുപാട് പഠന സൗകര്യങ്ങളും ഉണ്ടാകും. ഞാൻ അനുകൂലിച്ചത് പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ശക്തമായ വിയോജിപ്പ്, അദ്ദേഹത്തിൻ്റെ യാഥാസ്ഥിതിക പഴഞ്ചൻ വിശ്വാസങ്ങളോടും ആദർശങ്ങളോടും എനിക്കുള്ളതോടൊപ്പം തന്നെ ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വെളിച്ചവും പിന്നെ സൂര്യപ്രകാശവും ഒക്കെ അനുഭവിക്കുന്നതോടുകൂടി മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം, അല്ലെങ്കിൽ മൺമറിഞ്ഞു പോയത് ആൾക്കാർ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടുമെന്ന വിശ്വാസം, വളരെ അബദ്ധ ജടിലമായ ഇസ്ലാമിനൊന്നുമല്ല സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്തതായി. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിലുള്ളത് പിന്നെ പ്രവാചക ശിഷ്യനായ 4-ാമത്തെ ഖലീഫ അലി ബിൻ അബി താലിബ്, അദ്ദേഹം പുറത്തു പോകുമ്പോൾ സൂര്യന് അദ്ദേഹം നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ മത്സ്യം പിന്നെ ആൾ കൂക്കുന്നിട്ട് മത്സ്യത്തിന് കൂക്കിട്ട് ആൾ ചെന്നപ്പോഴേക്ക് സമയം വൈകിപ്പോയി. അപ്പോൾ സൂര്യനോടാണ് നിൽക്കാൻ പറയും. അതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി അരി പിന്നെ പുറത്തിറങ്ങിയപ്പം സമയം അധികരിച്ചിരിക്കുന്നു. അപ്പോൾ സൂര്യനോടാണ് നിൽക്കാൻ പറയും, സൂര്യനവിടെ നിന്നു. അതായത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു നിയോഗിക്കുന്നൊക്കെ ഈ ചില ആൾക്കാരാണ്. ഇവർ കാണുന്ന അത് ഔലിയാക്കളാണ്. അതുപോലെ ആ സി എം അക്കാമിലുള്ളതായ ഒരു മനോരോഗിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെയാണ് അവിടെ മറവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇല്ലാത്ത കഴിവുകളും യോഗ്യതയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഴിയാത്ത ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഴിവുണ്ടാവില്ല. എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സി എമ്മിനുള്ള ഈ സി എം അക്കാമുള്ള സി എം അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനെ അമേരിക്ക ആരെങ്കിലും വിളിച്ചാൽ കേൾക്കുമോ? മദ്രാസ് വിളിച്ചാൽ കേൾക്കും, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കും, അയാൾ അടുത്തു നിന്ന് നമ്മളോടൊക്കെ മാതിരി വിളിച്ചാൽ കേൾക്കും. ഇപ്പം മരിച്ചു കഴിഞ്ഞ ശേഷം അവിടെ എവിടെയോ ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കുക, ഇദ്ദേഹം ഇവിടുന്ന് ഉത്തരം നൽകുക, ഇയാൾ രോഗം സുഖപ്പെടുത്തുക, ഏത് ക്യാൻസർ സുഖപ്പെടുത്തുക. ഇമ്മാതിരി അന്ധവിശ്വാസം മനുഷ്യൻ ഇന്ന് വരെ ആർജിച്ച വൈജ്ഞാനികമായ ശാസ്ത്രീയമായ എല്ലാത്തിനെയും ഊതിക്കെടുക്കുന്ന രീതിയിലുള്ള അറുപിന്തിരിപ്പൻ ആശയങ്ങൾ, ഈ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാർ സ്ഥാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ അനുകൂലിക്കാൻ കഴിയാമെന്നാണ് എന്നോട് പലരും ചോദിച്ചത്. ഇപ്പം ഞാൻ പറയും, അത് എന്തെന്നാലും ഒരു വെളിച്ചം ഉണ്ടാവും. ഇപ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രഭാവം അങ്ങ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന തലമുറ ഉണ്ടാവും. ആ തലമുറ പുതിയ രീതിയിൽ ചിന്തിക്കും, മാറി ചിന്തിക്കും. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം അങ്ങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറ്റത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് അവരെ നമ്മുടേതായ രീതിയിൽ അഭിസംബോധന ചെയ്യാം, അഡ്രസ്സ് ചെയ്യാം എന്ന മറുപടി ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ആ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. പക്ഷേ ഇവരുടെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് വർഷം തോറും ഇറങ്ങി വരുന്ന ഈ പിന്നെ കുട്ടികളുണ്ടല്ലോ, അത് കൂടുതൽ വലിയ വിഷവാഹകരാണ് എന്ന കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. അബൂബക്കർ മുസ്ലിയാർ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കടുത്തതായ വിഭാഗീയതയും ആ സമുദായത്തിനിടയിലുള്ള ഛിദ്രം ഉണ്ടാക്കാനുള്ളതായ അത്തരത്തിലുള്ള മനോഭാവം ഈ വിദ്യാർത്ഥികൾ വളരെ കൂടുതലാണ്. അവർ ഏതെങ്കിലും സ്ഥലത്ത് ഒരു പള്ളിയിൽ ഇമാമോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഖത്തീബോ ആയിട്ട് ഒരു ഈ പറഞ്ഞ സഖാഫിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തരുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പിന്നീട് അതിൽ ഒഴുകുന്ന മുഴുവൻ തോടുകളും കുളങ്ങളും മുഴുവനും നഞ്ഞു പറ്റിയ രീതിയിൽ സമുദായത്തിൽ തമ്മിൽ വിഭാഗീയതയും അകൽച്ചയും വളരെ കൂടുന്നു. ഒരു പിന്നെ ഒരു മയ്യത്ത്
വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ മയ്യത്ത് സംസ്കരിക്കാൻ പോലും തയ്യാറില്ല. പള്ളിയിലേക്ക് കൊണ്ടുചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇവരെ ഇറങ്ങി ഓടുക. ഇത്തരത്തിലുള്ള കടുത്ത വിഭാഗീയതയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള സ്ഥാപനം നിലവിൽ വരികയും അതിനൊരു രണ്ടാം തലമുറയിലേക്കെങ്കിലും നമുക്ക് ഈ വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രീയമായ അറിവിൻ്റെയും പ്രകാശം കടത്തിവിടാൻ കഴിയുകയും അവർ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ യാഥാസ്ഥിത്വത്തിൻ്റെ അതിൽ നിന്ന് അത് മോചിതമാകും. അങ്ങനെ വരുമ്പോൾ ഈ നോളജ് സിറ്റി വലിയ ഒരു ഈ സമുദായത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയതായ ഒരു എന്താ ഒരു സംഭാവനയായിരിക്കും എന്ന നിലക്കാണ് ഞാൻ അനുകൂലിക്കുന്നത്.